Hi friends, everyone. Signature Text and Tips like Swagadam. This is the Plus 2 Chemistry, le, Chemical Kinetics and Naramata chapter, le, Continuous Item, Munamata class. In the class, we will cover two topics. One, Molecularity of a Chemical Reaction. Two, Pseudo Order Reaction. Okay, what is the Molecularity of a Chemical Reaction? The number of reactive species that must collide with each other simultaneously so as to result into a chemical reaction. One chemical reaction nadakkanayittu ore samayam etra reacting species collide cheyunu ennu parayunnade aa ennamana molecularity ennu parayunnathu. Onnu kuda parayunnade the number of reacting species that must collide with each other simultaneously. So as to result into a chemical reaction. One chemical reaction nadakkanayittu ore samayam etra reacting species collide cheyunu ennu parayunna aa number aanu molecularity ennu parayunnathu. One chemical reaction nadakkanamengil reacting species parasparam collide cheyanam ennokke nammal lower classukalil padichittundu. Adine kurichu korchu kooda detailed aayittu ee chapterinte last nammal padikkum. Okay, appo reacting species collide cheyidittana nammalku oru reaction nadakkunnathu adine phalamayittu nammalku oru product kittunnathu. Okay, ore samayam എത്ര എണ്ണം കൊളൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആ എണ്ണമാണ് നമ്മൾ ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ റിയാക്ടിങ് സ്പീഷീസിന്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് ഇല്ലേ, ഇവിടെ തന്നിരിക്കുന്നത് എ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്നതിൽ റിയാക്ടിങ് സ്പീഷീസ് എയും ബിയുമാണ്. അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യന്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ് ഫ്രണ്ടിൽ തന്നിരിക്കുന്ന എയും എയും. ഈ എ പ്ലസ് ബി ആണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് എക്സ്പ്രഷനിൽ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവേഴ്സിൻ്റെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിരിക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ എ പ്ലസ് ബി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഈ മോളിക്കുലാരിറ്റിയും ഓർഡറും ഈക്വലാവാം ആവാതിരിക്കാം. ഓക്കെ, ഇനി ഇതിൽ പറയേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഓർഡർ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓർഡർ എന്ന് പറയുന്ന വാല്യൂ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്, പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ വാല്യൂ ആണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താതെ തന്നെ ഇതിൻ്റെ മോളിക്കുലാരിറ്റി നമ്മൾക്ക് പറയാം അല്ലേ. ഈ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ എ പ്ലസ് ബി മോളിക്കുലാരിറ്റി എന്ന് കിട്ടും. ഇതിന് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തിയററ്റിക്കൽ വാല്യൂ ആണ് എ പ്ലസ് ബി. ഇനി നമ്മൾക്ക് കുറച്ച് റിയാക്ഷൻസിൻ്റെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾക്ക് ഈ ഓരോ കെമിക്കൽ റിയാക്ഷൻ്റെയും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാം. ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ NH4NO2 ഗീവ്സ് N2+2H2O എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആകെ ഒരൊറ്റ റിയാക്ടിങ് സ്പീഷീസേ ഉള്ളൂ, NH4NO2 എന്ന് പറയുന്ന ഒരൊറ്റ റിയാക്ടിങ് സ്പീഷീസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കുലാരിറ്റി എത്രയാണ്, 1 ആണ്. ഓക്കെ, ഇങ്ങനെ 1 മോളിക്കുലാരിറ്റി ഉള്ള കെമിക്കൽ റിയാക്ഷനെ പറയുന്നതാണ് യൂണി മോളിക്കുലാർ. ഓക്കെ, സെക്കൻഡ് കെമിക്കൽ റിയാക്ഷൻ നോക്കാം. 2HI gives H2+I2. രണ്ട് എച്ച് ഐ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിയാക്ടീവ് സ്പീഷീസ് എച്ച് ഐ ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന ഈ 2 ആണ് എന്ത്, മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 2. ഇങ്ങനെ മോളിക്കുലാരിറ്റി 2 ഉള്ള കെമിക്കൽ റിയാക്ഷനെ പറയുന്നതാണ് ബൈ മോളിക്കുലാർ. ബൈ മോളിക്കുലാർ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാക്ടീവ് സ്പീഷീസ് 2 റിയാക്ടീവ് സ്പീഷീസ് ആണ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ നോക്കാം. 2NO+O2 ഗീവ്സ് 2NO2 എന്ന് പറയുന്നതിൽ 2NO-ഉം 1 O2 ഒരു O2 മോളിക്യൂളും പിന്നെ 2NO-ഉം പരസ്പരം കൊളൈഡ് ചെയ്ത് അറ്റ് ദ സെയിം ടൈം ഈ 3 മോളിക്യൂൾസും കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, 2NO2 കിട്ടുന്നത്. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 3 ആണ്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ റിയാക്ഷന് ട്രൈ മോളിക്കുലാർ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നുണ്ട്, ട്രൈ മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം 3 റിയാക്ടിങ് സ്പീഷീസ് കൊളൈഡ് ചെയ്യണം. അതായത് 2NO-ഉം 1 O2 മോളിക്യൂളും. ഓക്കെ, 3ഉം അറ്റ് എ ടൈം ഒന്ന് കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, 2NO2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതാണ് ട്രൈ മോളിക്കുലാറിൻ്റെ മീനിങ്. അടുത്ത കെമിക്കൽ റിയാക്ഷൻ KClO3+ 6FeSO4+ 3H2SO4 ഗീവ്സ് KCl+ 3Fe2SO4+ 3H2O എന്ന ഈ കെമിക്കൽ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എത്രയെന്ന് നമുക്ക് നോക്കാം. H2SO4 3 എണ്ണം ഉണ്ട് അല്ലേ, 3FeSO4 6 ആണ്, KClO3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3+6 9+1=10. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 10. മോളിക്കുലാരിറ്റി ഇവിടെ കിട്ടുന്നത് 10 ആണ്. എന്താണ് മോളിക്കുലാരിറ്റി, സൈമൾട്ടേനിയസ് ആയിട്ട് എത്ര റിയാക്ടീവ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് മോളിക്കുലാരിറ്റി ഈക്വൽ ടു 10 എന്ന് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം അറ്റ് ദ സെയിം ടൈം
10 molecules orumichu vannu collide cheyunu alle adinte probability 0 aanu at the same time 10 molecules allel 10 reactive species vannu collide cheyanulla probability valare koravaanu illa ennu thanne parayam adu kondu thanne idinte molecularity orikkalum thanne 10 varilla pinne endaanu vara എങ്ങനെയാണ് ഇതിൻ്റെ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുക? ഈ മോളിക്കുലാരിറ്റി ഇപ്പോൾ 10 വരില്ല എന്ന് പറഞ്ഞു, അങ്ങനെ ഏതൊക്കെ നമ്പർ വരില്ല? 9, 8, 7, 6, 5, ഈവൻ 4 പോലും വരില്ല. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 4 പോലും വരില്ല. മോളിക്കുലാരിറ്റി എന്താണ്? സൈമൾട്ടേനിയസ് ആയിട്ട് എത്ര റിയാക്റ്റീവ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നു അതിനെയാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. 3 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4 അടക്കമുള്ള 4 ന് ശേഷം വരുന്ന ഏത് നമ്പറും നമ്മൾക്ക് മോളിക്കുലാരിറ്റിയിൽ കണക്കാക്കാൻ സാധിക്കില്ല. അതെങ്ങനെ പറഞ്ഞുതരാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഒരു ജംഗ്ഷൻ എടുക്കുക. ഓക്കെ, 4 റോഡുകളെ കണക്ട് ചെയ്യുന്ന ജംഗ്ഷനാണ് പ്ലസ് എന്ന് പറയുന്ന ജംഗ്ഷൻ. ആ ജംഗ്ഷൻ്റെ സെൻറ്ററിലായിട്ട് സിഗ്നൽ ഇല്ല എങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രണ്ട് കാറുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഞാൻ കാറായിട്ട് എടുക്കുന്നത് റിയാക്റ്റീവ് സ്പീഷീസിനെയാണ്. അത് കൊളൈഡ് ചെയ്ത് ഉണ്ടാവുന്ന ആക്സിഡൻറ്റിനെ ഞാൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ രണ്ട് കാറുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 2 ആണ്. കാരണം ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് കാറുകളാണ് കൊളൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 3 കാറുകളെ കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് ഒരു കാറ് വരുന്നു, ഇവിടെ നിന്ന് ഒരു കാറ് വരുന്നു, ഇവിടെ നിന്ന് ഒരു കാറ് വരുന്നു. 3 ഡയറക്ഷനിൽ നിന്നും 3 കാറുകൾ വന്ന് സൈമൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യാനുള്ള സാധ്യതയും കണക്കാക്കാവുന്നതാണ്. അതിൻ്റെ മോളിക്കുലാരിറ്റി ഈക്വൽ ടു എത്രയെന്ന് വരും? 3 എന്ന് വരുമല്ലേ. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് 3 റിയാക്റ്റീവ് സ്പീഷീസ് വന്ന് കൊളൈഡ് ചെയ്യുന്ന കേസാണ്. ഇനി മോളിക്കുലാരിറ്റി ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആ ജംഗ്ഷനിൽ സൈമൾട്ടേനിയസ് ആയിട്ട് 4 ഡയറക്ഷനിൽ നിന്നും 4 കാറുകൾ വന്ന് കൊളൈഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവായതുകൊണ്ട് മോളിക്കുലാരിറ്റി ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഇതുവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് മോളിക്കുലാരിറ്റി ഈക്വൽ ടു 4 എന്ന് വരുന്ന ഒരു കെമിക്കൽ റിയാക്ഷനും ഇതുവരെ ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അറ്റ് ദ സെയിം ടൈം 4 റിയാക്റ്റീവ് സ്പീഷീസ് കൊളൈഡ് ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ മോളിക്കുലാരിറ്റി 3 കൂടുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ മോളിക്കുലാരിറ്റി 1, 2, 3 എന്ന് മാത്രമേ വരുള്ളൂ. 4, 5, 6 തൊട്ട് മോളിക്കുലാരിറ്റി വരുന്നില്ല. എങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്താണ് സാർ? ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി ഇല്ലേ? ഉണ്ട്. ഇങ്ങനെ മോളിക്കുലാരിറ്റി 3 കൂടുതൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസാണ് എലമെൻ്ററി റിയാക്ഷൻ. ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ എല്ലാം ഒരൊറ്റ സ്റ്റെപ്പിലല്ല നടക്കുക. കാരണം ഈ 10 മോളിക്യൂൾസും അറ്റ് ദ സെയിം ടൈം വന്ന് കൊളൈഡ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ സംഭവിക്കുക? ഓരോരോ സ്റ്റെപ്പായിട്ടാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ KCl3 എന്ന് പറയുന്നത് ആദ്യം ഒരു FeSO4 കൊളൈഡ് ചെയ്യും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു. അവൻ രണ്ടാമത്തെ FeSO4 കൊളൈഡ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു. അവൻ വീണ്ടും ഒരു FeSO4 കൊളൈഡ് ചെയ്യും. അങ്ങനെ ഓരോരോരോ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതായത് ഓരോ സ്റ്റെപ്പും ഓരോ എലമെൻ്ററി റിയാക്ഷനുകളാണ്. വളരെ ഈസി ആയിട്ട് വേറൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, A+B+C+D ഗീവ്സ് പ്രൊഡക്റ്റ് ABCD എന്ന് വിചാരിക്കുക. ABCD എന്ന് പറയുന്ന പ്രൊഡക്റ്റ് A+B+C+D ഗീവ്സ് ABCD എന്നൊരു പ്രൊഡക്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ റിയാക്റ്റീവ് സ്പീഷീസ് 4 ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 4 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അറ്റ് ദ സെയിം ടൈം ഈ 4 മോളിക്യൂൾസും പരസ്പരം കൊളൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 4 എന്ന് പറയില്ല. ഓക്കെ, പിന്നെ എന്താണ് ഇതിൻ്റെ മോളിക്കുലാരിറ്റി? ഇതിൻ്റെ മോളിക്കുലാരിറ്റി അറിയണമെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം അറിയണം. അതായത് എങ്ങനെയാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയണം. അതിന് ഒരു എക്സാമ്പിൾ ഞാനായിട്ട് പറഞ്ഞുതരാം. ആദ്യം A+B കൂടെ കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, A+B ഗിവ്സ് AB. അതിനുശേഷം ഈ AB ആര് കൊളൈഡ് ചെയ്യുന്നു? C കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? ABC. അതിനുശേഷം ഈ ABC D കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ABCD. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ആദ്യം A+B കൊളൈഡ് ചെയ്യുന്നു, AB ഉണ്ടാവുന്നു. ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ AB എന്ന് പറയുന്നത് C കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ ABC എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇത് വേറൊരു കെമിക്കൽ റിയാക്ഷൻ. ഈ ABCD കൊളൈഡ് ചെയ്യുന്നു, ABCD കിട്ടുന്നു. ഇത് വേറൊരു കെമിക്കൽ റിയാക്ഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾക്ക് പറയാവുന്നത് എലമെൻ്ററി റിയാക്ഷനാണ്. മൊത്തത്തിലായിട്ടുള്ള ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ പറയുന്നതാണ് കോംപ്ലക്സ് റിയാക്ഷൻ.
അപ്പോൾ നമുക്ക് ഓരോ കോംപ്ലക്സ് റിയാക്ഷനെയും ഓരോ എലമെൻ്ററി റിയാക്ഷൻ ആക്കി മാറ്റി എഴുതാൻ സാധിക്കും. മാത്രമല്ല ഓരോ എലമെൻ്ററി റിയാക്ഷനിലും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് മൂന്ന് സ്റ്റെപ്പിലെയും ഈ മൂന്ന് എലമെൻ്ററി റിയാക്ഷൻ്റെയും മോളിക്കുലാരിറ്റി എത്രയായിരിക്കും? 2 ആയിരിക്കും. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസാണ് കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ മോളിക്കുലാരിറ്റി ഈക്വൾ ടു 2 ആണ്. അതിനുശേഷം എ ബിയുമായിട്ട് സി കൊളൈഡ് ചെയ്യുന്നു. അപ്പോഴും രണ്ടെണ്ണേ ഉള്ളൂ, എ ബിയും സിയും. ഇതുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എ ബി സി ആണ്. മോളിക്കുലാരിറ്റി ഈക്വൾ ടു 2 ആണ്. ഈ എ ബി സിയുമായിട്ടാണ് ഡി കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എ ബി സി ഡി. എ ബി സിയുമായിട്ട് ഡി കൊളൈഡ് ചെയ്യുന്നു. അപ്പോഴും റിയാക്ഷൻ സ്പീഡ്സ് രണ്ടെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോളിക്കുലാരിറ്റി ഈക്വൾ ടു എത്രയാണ്? 2 ആണ്. ഇങ്ങനെ ഓരോ എലമെൻ്ററി റിയാക്ഷനിലും നമുക്ക് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാം. കോംപ്ലക്സ് റിയാക്ഷനിൽ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കോംപ്ലക്സ് റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നതിന് മീനിങ്ങേ ഇല്ല. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തിയററ്റിക്കൽ വാല്യൂ ആണ്. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 1 ആണെങ്കിൽ യൂണി മോളിക്കുലർ, 2 ആണെങ്കിൽ ബൈ മോളിക്കുലർ, 3 ആണെങ്കിൽ ട്രൈ മോളിക്കുലർ എന്ന് പറഞ്ഞു. കോംപ്ലക്സ് റിയാക്ഷനും എലമെൻ്ററി റിയാക്ഷനും എന്താണെന്ന് പറഞ്ഞു. കോംപ്ലക്സ് റിയാക്ഷന് മോളിക്കുലാരിറ്റി ഇല്ല, മറിച്ച് ഓരോ എലമെൻ്ററി റിയാക്ഷൻസിനാണ് നമ്മൾ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കുന്നത്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ആയിട്ട് എത്ര റിയാക്റ്റീവ് സ്പീഷീസ് കൊളൈഡ് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, നമ്മൾക്ക് ആ കോംപ്ലക്സ് റിയാക്ഷനും എലമെൻ്ററി റിയാക്ഷനും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2H2O2 ഗീവ്സ് 2H2O+O2. ഇവിടെ ഐ മൈനസ് എന്ന് പറയുന്ന അയഡിൻ ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. ഓക്കെ, ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് ഒരൊറ്റ സ്റ്റെപ്പിലല്ല, രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പിനെയും പറയുന്നതാണ് എലമെൻ്ററി റിയാക്ഷൻ. ഓക്കെ, ഈ എലമെൻ്ററി റിയാക്ഷൻ എങ്ങനെയാണ് നോക്കാം. ആദ്യം ഒരു H2O2നോടൊപ്പം ഐ മൈനസ് കൊളൈഡ് ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് H2O+IO-. ഈ ഐ ഒ മൈനസ് എന്ന് പറയുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ്. ആ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് തൊട്ടടുത്തുള്ള H2O2 കൊളൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണ് H2O+O2, പിന്നെ ഐ മൈനസ് വീണ്ടും പഴയ പോലെ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുക. കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല, കാറ്റലിസ്റ്റ് അവസാനം ബാക്കി വരികയും വേണം. ആ ഐ മൈനസ് വീണ്ടും മറ്റൊരു H2O2 റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ട് കെമിക്കൽ റിയാക്ഷനെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു എലമെൻ്ററി റിയാക്ഷനാണ്, ഇത് ഒരു എലമെൻ്ററി റിയാക്ഷനാണ്. ഈ എലമെൻ്ററി റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എത്രയായിരിക്കും? 1+1=2. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 2 ആണ്. അതുപോലെ ഈ എലമെൻ്ററി റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എത്രയാണ്? 1+1=2. മോളിക്കുലാരിറ്റി 2 ആണ്. ഇനി നമ്മൾക്കിതിൽ പറയേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓരോ കെമിക്കൽ റിയാക്ഷൻ്റെയും റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇങ്ങനെ നടക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഈ രണ്ട് കെമിക്കൽ റിയാക്ഷൻസിൽ H2O2+I- ഗീവ്സ് H2O+IO- എന്ന് പറയുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതിനുശേഷം ആ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്താൽ അവൻ അടുത്ത H2O2 കൊളൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് വളരെ വേഗത്തിൽ നടക്കുന്ന ഒന്നാണ്. ഫാസ്റ്റും സ്ലോവും, ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുണ്ട്. ഓക്കെ, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലധികം എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ എലമെൻ്ററി റിയാക്ഷൻസിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഏതാണോ അവനാണ് തീരുമാനിക്കുന്നത് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്. വളരെ ഈസിയായി പറയുകയാണെങ്കിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലേറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവനെയൊന്നും നമ്മൾ പരിഗണിക്കില്ല. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് മാത്രം നോക്കിയാൽ നമ്മൾക്ക് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഓവറാൾ റേറ്റ് പറയാൻ സാധിക്കും. അതെങ്ങനെ എന്ന് വളരെ ഈസിയായി ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. 4×400 റിലേ എടുക്കാം. ഓക്കെ, 4 പേര് പങ്കെടുക്കുന്ന 400 400 400 400 എന്ന റിലേ എടുക്കുന്നു. ഓക്കെ, ഈ 4 പേരും ഒരേ വേഗതയിൽ ഓടിയാൽ മാത്രമേ ഈ ടീം ജയിക്കുള്ളൂ, അല്ലേ? അതിലേതെങ്കിലും ഒരാൾ സ്ലോ ആയിട്ടാണ് ഓടുന്നതെങ്കിൽ ആ ടീം തോൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരിക? വളരെ സ്ലോ ആയിട്ട് ഓടുന്ന അവനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള 3 പേരും വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നേ,
ആ സ്ലോ ആയിട്ട് ഓടുന്ന അവനെ മാത്രം നല്ല ട്രെയിനിങ് കൊടുത്ത് അവൻ്റെ വേഗത ഒന്ന് കൂട്ടുകയാണെങ്കിൽ ആ ടീം ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ സ്ലോ ആയിട്ട് ഓടുന്നവൻ വീണ്ടും ഒന്ന് സ്ലോ ആയാലോ ആ ടീം തോൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ട് ഓടുന്ന ആ ഒരാളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ആ ടീം ജയിക്കാനും അല്ലെങ്കിൽ ആ ടീമിൻ്റെ വേഗത കൂടാനും സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. എങ്കിൽ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഒന്നിലധികം എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ട് എങ്കിൽ അതിലേറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആരാണോ അവൻ്റെ വേഗത കണക്കാക്കിയാൽ മതി ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഓവറോൾ റേറ്റ് നമുക്ക് കണക്കാക്കാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ വേഗത മാത്രം, ഈ ഒരു സ്റ്റെപ്പ് മാത്രം വളരെ ഫാസ്റ്റാക്കിയാൽ ഈ കെമിക്കൽ റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കും അല്ലേ. ഈ സ്റ്റെപ്പ് വീണ്ടും സ്ലോ ആയാലോ ഈ കെമിക്കൽ റിയാക്ഷൻ വീണ്ടും നല്ലപോലെ സ്ലോ ആവും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ ഒന്നിലധികം എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ ഒരൊറ്റ സ്ലോവെസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കും അല്ലേ. ഈ സ്ലോവെസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ എലമെൻ്ററി റിയാക്ഷനിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയുടെയും ഡിഫറൻസ് എഴുതാനായിട്ടാണ് നമ്മൾക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്, ഓർഡറിൻ്റെയും മോളിക്കുലാരിറ്റിയുടെയും ഡെഫിനേഷൻ എഴുതി കൊടുക്കുക. എന്താണ് ഓർഡറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ മോളിക്കുലാരിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാലും, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് റിയാക്റ്റൻ സ്പീഷീസ് ദാറ്റ് മസ്റ്റ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ സൈമൾട്ടേനിയസ്ലി സോ ആസ് ടു റിസൾട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഇനി അതുപോലെ തന്നെ ഓർഡറിൻ്റെ അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ വാല്യൂ. ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആണ്, പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വാല്യൂ ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ നമ്മൾക്കതിൻ്റെ മോളിക്കുലാരിറ്റി പറയാൻ സാധിക്കും, പക്ഷേ ഓർഡർ പറയാൻ സാധിക്കില്ല. എക്സ്പെരിമെൻറ്റിലൂടെ മാത്രമേ നമ്മൾക്ക് ഓർഡർ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഓർഡർ ഇറ്റ് ക്യാൻ ബി സീറോ, ഫ്രാക്ഷണൽ ഓർ ഇൻഡീജർ. ഇൻഡീജർ ആവാം, സീറോ ആവാം, ഫ്രാക്ഷൻ ആവാം. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നതോ, ഇറ്റ് ക്യാൻ നെയ്തോ ബി സീറോ നോർ ഫ്രാക്ഷണൽ. മോളിക്കുലാരിറ്റിയുടെ അടുത്ത പോയിന്റ് ആണ്, മോളിക്കുലാരിറ്റി ഓഫ് കോംപ്ലക്സ് റിയാക്ഷൻ ഹാസ് നോ മീനിങ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു കോംപ്ലക്സ് റിയാക്ഷന് മോളിക്കുലാരിറ്റി ഇല്ല, മറിച്ച് എങ്ങനെയാണ്, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് എലമെൻ്ററി റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓരോ എലമെൻ്ററി റിയാക്ഷനും ഓരോരോ മോളിക്കുലാരിറ്റി ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസർ ഫോർ ഈച്ച് എലമെൻ്ററി സ്റ്റെപ്പ്. ഒരു കോംപ്ലക്സ് റിയാക്ഷന് മോളിക്കുലാരിറ്റി ഇല്ല, മറിച്ച് ഓരോരോ എലമെൻ്ററി റിയാക്ഷനും മോളിക്കുലാരിറ്റി ഉണ്ട്. അതുപോലെയല്ല ഓർഡർ. ഓർഡർ ഓഫ് എ റിയാക്ഷൻ ഈസ് ഫോർ ഓവറോൾ റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ ആയിക്കോട്ടെ, എലമെൻ്ററി റിയാക്ഷൻ ആയിക്കോട്ടെ, ഓർഡർ എന്ന് പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഓരോ എലമെൻ്ററി സ്റ്റെപ്പിനും നമ്മൾ ഓർഡർ പറയില്ല. കോംപ്ലക്സ് റിയാക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരൊറ്റ എലമെൻ്ററി റിയാക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഓർഡർ പറയുന്നത് ഓവറോൾ റിയാക്ഷൻ്റെ കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മോളിക്കുലാരിറ്റിയും മോളിക്കുലാരിറ്റിയുടെ പ്രോപ്പർട്ടീസും ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസും കോംപ്ലക്സ് റിയാക്ഷനും എലമെൻ്ററി റിയാക്ഷനും എല്ലാം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷനാണ്. എന്താണ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. റിയാക്ഷൻസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ലോവർ ഓർഡർ ആർ കാൾഡ് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ ഹയർ ഓർഡർ ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ലോവർ ഓർഡർ മാത്രമേ ആ കെമിക്കൽ റിയാക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻവേർഷൻ ഓഫ് കേൻ ഷുഗർ കെമിക്കൽ റിയാക്ഷൻ വായിക്കുന്നുണ്ട്. C12H22O11+H2O ഗീവ്സ് C6H12O6+C6H12O6. ഈ ഒരു കെമിക്കൽ റിയാക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ കേൻ ഷുഗറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഈ പ്രോഡക്റ്റ് ഇതാണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2. ഈ ഒരു റേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം, ഓർഡർ ഈക്വൽ ടു എത്രയെന്ന് വരും, (1:1). അപ്പോൾ എത്രയായിരിക്കും, ഓർഡർ ഈക്വൽ ടു 2 ആണ് അല്ലേ. പക്ഷേ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഓർഡർ 1 ആണ്, കാരണം ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്ന പോയിൻറ്റ്. ഈ H2O2 കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്,
chemical reaction proceed in the samayathu ee cane sugar inde concentration koranju koranju varum pakshe water inde concentration kaaryamayittla vyathasam undayirikkilla karanam endha large amount of water aanu adil korachu molecules maatrame endiyunnullo ee chemical reaction il participate cheyyunnullo adukonde endha concentration of h2 ennu parayunnathu oru constant aayirikkum alle appol rate aare maatrame depend cheyyunnullo rate concentration of cane sugar ne maatrame depend cheyyunnullo adayithu rate directly proportional to concentration of C12H22O11 alle adil H2 um constant aanu K um constant aanu baaki aare maatra depend cheyyunnullo cane sugar ne maatrame depend cheyyunnullo adayithu rate equal to K dash into concentration of C12H22O11 endana K dash ennu parnal K dash ennu parnal K into concentration of H2 aanu H2 um constant aanu K um constant aanu adu rendinum serthu K dash kodukunu okay appol ippozhathe rate expression endayi rate equal to constant into concentration of cane sugar raised to 1 alle appol idinde order ethrayana 1 aanu okay appol nammal higher order aayittu vicharichu ee oru chemical reaction de order adinekkalum koravaayittulla 1 aanu വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഒരു സിയുടെ ഓർഡർ റിയാക്ഷൻ എങ്ങനെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഏതൊരു കെമിക്കൽ റിയാക്ഷനും സിയുടെ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ടുള്ള ഏതൊരു കെമിക്കൽ റിയാക്ഷനും സിയുടെ ഓർഡർ റിയാക്ഷൻ ആണ് കാരണം വാട്ടറിൻ്റെ മൊത്തത്തിലുള്ള കോൺസെൻട്രേഷൻ വെച്ച് നോക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് വളരെ കുറവാണ് അതായത് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നില്ല എന്ന് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അത് റേറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല റേറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ വാട്ടർ ഒഴികെ ബാക്കിയുള്ള റിയാക്റ്റൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഓർഡർ എത്രയായിരിക്കും 1 ആയിരിക്കും ഓക്കെ ഇതാണ് സിയുടെ ഓർഡർ റിയാക്ഷൻ ഇന്നത്തെ ക്ലാസ് വളരെ ഈസിയായി തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ കാര്യവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക വേഗം വേഗം തന്നെ അടുത്ത ഓരോ ടോപ്പിക്സുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ